വെൽക്കം ബാക്ക് ടു നെച്ചിബാസ് ഫുഡ് ആൻഡ് ടൗൺസ്. അപ്പോൾ നമ്മുടെ മിസ്റ്റി റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ അപ്പോൾ അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെ തന്നെ നീറ്റിട്ട്, നമ്മൾ നേരത്തെ കുറച്ച് ഗ്യാങ് നീറ്റിക്കണേ, അപ്പോൾ എല്ലാവരും ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ റിസോർട്ടിൻ്റെ അടിപൊളിയായിട്ടുള്ള ആ ഒരു എൻട്രൻസും സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചത്. ആദിൽക ജമാൽക സൽമാൻ അതുപോലെ സെബീൽ എല്ലാവരും നീറ്റിട്ടുണ്ട്. ഗേൾസൊന്നും ആരും നീറ്റിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ നീറ്റിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരണം വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വേഗം നീറ്റതാണ്. എല്ലാവരും നീറ്റാൽ നമുക്ക് ആറിബറിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെടുത്ത കോട്ടേജ്. മൂന്ന് കോട്ടേജ് ഉണ്ട്, രണ്ട് ബെഡ്റൂം ആയിട്ടാണ്, ഓരോ കോട്ടേജിൽ രണ്ട് ബെഡ്റൂം ആയിട്ട്. നല്ല രസമായിരുന്നു. സൽമാൻ ഇതങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് രാവിലെ. സെബീൽ ഇതാ നല്ല അടിപൊളിയായിട്ട് ജോഗിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ജമാൽക്ക് ഉണ്ട്, സെബീലാണ് കേട്ടോ ടൂറിൻ്റെ ഒരു കോർഡിനേറ്ററൊക്കെ സെബീലാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ വയ്യ. മഷാല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതിലൊരു സ്പെഷ്യൽ താങ്ക്സ് പറയട്ടെ സെബീലിനോട്. എന്തായാലും നമ്മൾ ഇവിടെ കൊടുന്നിയിൽ അവനക്ക് നല്ലൊരു രസമായി, കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് വല്ലതാണല്ലോ. അങ്ങനെ അതാ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ ഒന്ന് നല്ല തണുപ്പത്തൊന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ ലൈറ്റ് ഇപ്പോഴും അത് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അതൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറയാതിരിക്കാം, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ കോട്ടേജിലെ ആളുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഒരു നടക്കുന്ന ഒരു എക്സ്പീരിയൻസും ആണ്. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളൊരു ഒരു സിനിമയിലുള്ള, എനിക്ക് ഏതോ ഒരു സിനിമയിൽ കണ്ട പോലെ ഒരു ഗുഹൻ്റെ ഉള്ള ഫീലിംഗ് ആണ്. ഫസ്റ്റ് നല്ല രസമായിരുന്നു. അപ്പോൾ ആ ലൈറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഒരു ഫീലിംഗാണ് കേട്ടോ വരിക. നല്ല രസമായിരുന്നു. പിന്നെ കണ്ടോ ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്ന ആ ഒരു ടൈപ്പ്, ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചതും അതൊക്കെ തന്നെ ആയിരിക്കാം. മരങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ തണുപ്പ് നൽകുന്നതും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോട്ടേജ്. ഞങ്ങൾ മുകളിലത്തെ നിലയിലായിരുന്നു, താഴെ സംശീറും ഫാമിലി ആയിരുന്നു, നിഷിയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ നീറ്റിട്ടില്ല, കാരണം മോനൊക്കെ ആയതുകൊണ്ട് തന്നെ, മോന് കുട്ടികളല്ലേ, അവർക്ക് നീക്കാനുള്ള സമയമാവണല്ലോ, കുഞ്ഞി മോനുണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ഇങ്ങനെ ഇത് വെളിച്ചം വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അതിലേക്ക് ഇങ്ങനെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇതുപോലുള്ളൊരു സ്ഥലം, നമുക്ക് വീടൊക്കെ ഇതുപോലൊരു സ്ഥലത്താണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതാ എല്ലാവരും മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നടക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എൻകറേജ്മെൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആ ഒരു ഉത്സാഹത്തിലിങ്ങനെ വരിക കേട്ടോ. പിന്നെ കണ്ടോ നമ്മൾ റോഡുകളൊക്കെ കണ്ടോ, ഓരോ കോട്ടേജിൻ്റെ ഉള്ളിലേക്കും ഓരോ റോഡുകൾ ഇതാണ് ഉള്ളത്. പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ അവനവൻ്റെ വണ്ടികളുണ്ടെങ്കിൽ ആ കോട്ടേജിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റെപ്പ് ഇറങ്ങി പോകണം കേട്ടോ, നമ്മൾ റിസപ്ഷനിലേക്ക് റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകാനുള്ള ഓരോ വഴികളാണ്. നല്ല രസമായിരുന്നു. പിന്നെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ചിലപ്പോൾ അടുത്തൊക്കെ കിട്ടുക കേട്ടോ കോട്ടേജ്. ഞങ്ങളും അടുത്ത് തന്നെയായിരുന്നു, എന്തായാലും ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. പിന്നെ ഇതാ എനിക്ക് ഇവിടെ നിന്നിങ്ങനെ ജസ്റ്റ് തണുപ്പ് കിട്ടിയിട്ട് എനിക്കിങ്ങനെ പറക്കാനൊക്കെ വല്ലാത്തൊരു മോഹം തോന്നുന്നു, കാരണം അത്രയും നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അതിലേക്കും കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് വന്ന്, നമ്മൾ വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ അങ്ങനെ രസമാണല്ലോ. എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. നമ്മളിങ്ങനെ ഒരുമിച്ചൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ടൂറിലൊക്കെ ഒരു ആദ്യമായിട്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് ഒരു ഇങ്ങനെ പോകാനൊക്കെ പറ്റുന്നത്. പോയിട്ടുണ്ട് ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ച്, പിന്നെ അതുപോലെ ഊട്ടിയിലൊക്കെ പോയിട്ട്. പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു കൊറോണ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരുമിച്ചൊന്ന് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇതാണ് പാർക്ക് കേട്ടോ ഇവിടുത്തെ. പാർക്ക് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പൂള്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് സെറ്റപ്പായിട്ട്. നമ്മളന്ന് രാത്രി നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ, ഈ ഒരു പൂളിലാണ് പോയത്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പൂളുകളൊക്കെ ഉണ്ടാവും, ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇവിടുത്തെ പുല്ലുകളും ഒക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ ആരാ നേരത്തെ നീക്കാന്നൊക്കെ പറഞ്ഞിട്ട് സെബിയിലാണ് കേട്ടോ ആദ്യം നേരത്തെ നീറ്റ് എല്ലാവരെയും വിളിച്ച് എല്ലാവരും ഇതാക്കിയത്. അപ്പോൾ അവൻ്റെ ആ ഒരു നേതൃത്വം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ടൂറ് അടിപൊളി ആയതും. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഇതാ നല്ല വെള്ളമൊക്കെ, ഇത് ഈ ക്ലോറിൻ ഇട്ട വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ.
കാരണം നമ്മൾ വീണ്ടും കുളിക്കുന്ന സമയത്ത് നല്ല ഇതാവണം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ല നല്ല ഏരിയകളാണ് കേട്ടോ അത്, നല്ല രസമുള്ള മരം കൊണ്ടൊക്കെ ചെയ്തതാണ്, നല്ല നല്ലൊരു ഭംഗിയുള്ള ഏരിയ. പിന്നെ ഇതാ അടുത്ത ഒരു കോട്ടേജിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം, ഇത് വേറൊരു സെക്ഷൻ കേട്ടോ ഞങ്ങളെ ആ ഒരു സൈഡിലത്തെ. ആ കയറുന്ന ആ വഴിയൊക്കെ നമ്മൾ സാധാ ഒരു വീട് തന്നെ, പക്ഷെ ചെറിയ ചെറിയ വീടുകൾ പോലെ അടുത്തടുത്ത്, നല്ല രസം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ, നിങ്ങൾക്ക് വരാൻ തോന്നും ഈ മിസ്റ്റി പീക്ക് റിസോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഇനി ഹസ്ബൻഡിനോട് പറയട്ടെ, നമുക്ക് ഒരു തവണയും കൂടെ പോകണം, പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് തവണ നിൽക്കണ രീതിയിൽ. അപ്പം ഞാൻ ഞങ്ങളുടെ റിസോർട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. എന്തായാലും റിസോർട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ സംഷീറൻ ഫാമിലിയൊക്കെ നീറ്റുണ്ട്, നമുക്കൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്താ മഴ പെയ്ത്, കാരണം മഴേൻ്റെ സമയത്താകുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ കുറച്ചൊരു ചെളിയും ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും തുറന്നൊന്ന് കയറി നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നമ്മളുടെ ആ ഒരു റിസോർട്ടിൻ്റെ കോട്ടേജിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മളുടെ റൂമൊക്കെ. എന്താ ഫസ്റ്റ് രണ്ട് സോഫയും ഒരു ടീപ്പോയി ഒക്കെ ഇട്ടിട്ട് എന്താണ് ഇതൊക്കെ വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ കയറുന്ന ഒരു എൻട്രൻസിൽ തന്നെയാണ്, വേണമെങ്കിൽ ഇരിക്കാം, അല്ല നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണേ വെക്കാം. പിന്നെ നല്ല രസമാട്ട പുറത്തേക്കുള്ള കാഴ്ച, ജനലിൻ്റെ ആ ഒരു ഭംഗി നോക്കൂ. വിൻഡോ തുറക്കുമ്പോൾ തുറക്കേണ്ട ആവശ്യമില്ല, അത്രയും നല്ല രസം. അടുത്തുള്ള കോട്ടേജ് കാണാം നമുക്ക്. പിന്നെ ഇനിയിപ്പം എന്താ അവിടെ ഒരു ഫോണുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം, റിസപ്ഷനിൽ വിളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് അവർ ഫാമിലി ഒക്കെ എടുക്കുന്ന കാരണം നമുക്കവിടെ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ആദിലേക്ക് പറഞ്ഞാൽ നമുക്കൊരു കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ആദിൽ തന്നെയാണ് കേട്ടോ കോഫി ഉണ്ടാക്കി തരണേ, എനിക്ക് ഭയങ്കര മടി. അപ്പോൾ ആദിൽക്കനോട് ഞാൻ പറഞ്ഞു, എന്നും വീട്ടിൽ നമ്മൾ സ്ത്രീകൾ തന്നെയല്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കോഫി ആദിൽക്ക് ഉണ്ടാക്കിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ആദിൽക്ക് കോഫി ഉണ്ടാക്കി ഞാൻ കുടിച്ചു. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൈകൊണ്ട് കോഫി എടുക്കാൻ പറ്റിയ ഒരു സന്തോഷമായി. പിന്നെന്താ അതിലേക്ക് പഞ്ചസാര, പാൽപ്പൊടി, പാല്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചെടുത്തു, ബാക്കി സംശീർണ ഫാമിലിക്കും വെച്ചു, അങ്ങനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തു. പിന്നെ ഗ്ലാസ് ഇതാ നല്ല ഫ്രഷ് ഗ്ലാസ്സാണ്, കഴുകി കൊടുന്നു. കഴുകലൊക്കെ എൻ്റെ ഡ്യൂട്ടി, വെക്കലൊക്കെ അതിൽക്ക് എൻ്റെ ഡ്യൂട്ടി. അതൊക്കെ ചെയ്ത് കൊടുത്തു, അതിൽക്ക് ചുടുവെള്ളമൊക്കെ തിളപ്പിച്ച് തന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴൊക്കെ അല്ലേ നമുക്ക് അവർ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് തരുമ്പോൾ അതൊരു രസമല്ലേ. പിന്നെ അതിൽക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാത്ത ആളൊന്നുമല്ല, നല്ല ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അവനെന്തായാലും സെബിയിലെ അപ്പുറത്തെ കോട്ടേജിൽ നിന്ന് വിളിക്കുന്നതിന്, കാരണം അവനാണ് അവിടെ കോഫി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിൽക്കനെ അടുത്ത് പറഞ്ഞു ഇവിടെ കോഫി ഉണ്ടാക്കാൻ. അങ്ങനെ എന്തായാലും കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു, ഞങ്ങളിങ്ങനെ കുടിക്കട്ടെ. ഇതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽക്കൊക്കെ ബ്ലാക്ക് കോഫി മതി, എനിക്കാണെങ്കിൽ പാൽപ്പൊടി കിട്ടും, പാൽ കോഫി വേണം, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ആദിൽക്കത് സ്പെക്സൊക്കെ വെച്ചൊന്ന് ഒന്ന് റെഡി ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചൊക്കിയതാണ്. പിന്നെ അതാ ഞാൻ നിഷീനായിട്ട് വർത്താനമൊക്കെ പറയുന്ന ഇടയിൽ ഇങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ പുറത്തേക്കുള്ളൊരു കാഴ്ചകൾ ഇങ്ങനെ നോക്കിയതാട്ടാ. ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ചെടി നമ്മുടെ വീട്ടിൽ പണ്ട് വെല്ലിപ്പ എവിടെ നിന്നോ കൊടുന്നിട്ടുണ്ടായിരുന്നു. നിഷീത മോനെ നീറ്റുമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മോന് ഇതാ നീറ്റ്, നിഷി എന്താ പറയുക, നിഷി നമ്മളുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, എപ്പോഴും നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീഡിയോസൊക്കെ, അവരെപ്പോഴും കാണുന്നവരാണ് ദാനിഷ നിഷിയൊക്കെ. പിന്നെ ഇതാ നമ്മളെ റൂമിൻ്റെ തൊട്ട സൈഡിൽ തന്നെ മുകളിലേക്ക് നല്ല സൈറ്റ് കേട്ടോ, നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഏരിയ, കാരണം ഞങ്ങളത് സെലക്ട് ചെയ്താണ്. അപ്പോൾ ഇതാ നല്ല ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. എനിക്ക് ഇവിടെ നിന്നിങ്ങനെ നല്ല രണ്ട് മൂളിപ്പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾ വീഡിയോ എവിടെ നിന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഇവിടെ നിന്ന് തന്നെയാണ് ഇട്ടോ എടുത്തത്. അപ്പോൾ നിഷി മേലെ കണ്ടിട്ടില്ല പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് മുകളിലേക്ക് മോനുണ്ടായതുകൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അവളും കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റി. ഞങ്ങളെ തൊട്ടടുത്തുള്ള കോട്ടേജ് ഇത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ടു. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു അവളടുത്ത് നമുക്കിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റും തണുപ്പാണ്, നമുക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നു കേട്ടോ. അപ്പോൾ അതിൽക്ക് പറഞ്ഞാൽ അതിൽക്ക് അവരൊക്കെ താഴെ ഇരിക്കുക, ഞങ്ങളിങ്ങനെ നിങ്ങൾ മുകളിൽ നിന്നോളിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ അവിടെ തന്നെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ തോന്നി. പിന്നെ അതാ നല്ല രസമുള്ള ഇതൊക്കെ എന്തിൻ്റെ തൈകളാണെന്ന് തോന്നുന്നു, വലിയ വലിയ മരങ്ങളാണ്. അപ്പോൾ മോൻക്കാണെങ്കിലും കരച്ചിലൊന്നുമില്ല, നല്ല സുഖമായിട്ട് അവനങ്ങനെ എൻജോയ് ചെയ്യണം, നല്ല തണുപ്പായിട്ട് കുട്ടി അങ്ങനെ ഉണരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇതാ മറ്റ് ടീമൊക്കെ നീറ്റിട്ടുണ്ട്. സെബിയിൽ ദാനിഷ, മെഹർ, സൽമാൻ, ജംഷീർ, അതുപോലെ ആദിൽക്ക് എല്ലാവരും കൂടെ വാക്കിങ്ങിന് മോർണിംഗ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഞാൻ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ അവർ പറയാം എന്തായാലും വേഗം താഴേക്ക് വരാൻ, ഞാൻ എല്ലാവരും നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അവരെ കൂടെ ഒരു റൗണ്ടും കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റുക്കുത്താത്ത ഫെനിയൊക്കെ നീറ്റിത് എല്ലാവരും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ സമയം അത് ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ആവുന്നേ ഉള്ളൂ, ആള് ആരും വന്നിട്ടില്ല. ഇപ്പോൾ താഴെ ഒരു ഹട്ടുണ്ട്, അപ്പോൾ ആദിൽക്ക് എല്ലാവരും വിളിച്ചു താഴേക്ക് വരാൻ. അപ്പോൾ അവിടെ എല്ലാവരും ഫാമിലിയൊക്കെ ഒന്ന് ഹട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ താഴേക്ക് പോയപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്. ദാനിഷയും മെഹറൊക്കെ ഇതാ സെൽഫി എടുക്കണ പരിപാടിയിലാണ്. അപ്പോൾ തഹിയ മോളെ നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കാണാത്തോണ്ട് ചോദിക്കണം. തഹിയ ഉമ്മയൊക്കെ റൂമിലാണ് കേട്ടോ, അവരൊക്കെ അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാണ്. ഇവന് കാൽനടയാത്രയായിട്ട് കാസർഗോഡ് പോയ മഹാനാണ് കേട്ടോ, ഗ്രൂപ്പിലുള്ള ആളാണ്. ആള് പക്ക നല്ല അതിന്റെ സംസാരമൊക്കെ നല്ല രസമായിട്ടോ കേൾക്കാൻ. അവന് നല്ല വചനങ്ങളുടെ മഹാനാണ്, കാരണം നല്ല എന്താ പറയാ, ഞാൻ നല്ല ഐഡിയാസ് ഒക്കെ ഉള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അവനൊറ്റയ്ക്ക് ഇതുപോലെ അവനവൻ്റെ ഫ്രണ്ടും കൂടെ കാസർഗോഡ് വരെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനോട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് ഇങ്ങനെ പോയിട്ട്. അപ്പൊ അവരെല്ലാരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോവാണ് കേട്ടോ, ഹട്ടിന്ന് ഇങ്ങനെ പോവാണ്. അപ്പം ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. മെഹർ ഭയങ്കര കമ്പനിയായിട്ടോ, നല്ല രസം. മെഹറും ദാനിഷ് നിഷയും എല്ലാവരും കമ്പനിയാണ്, നല്ലൊരു കമ്പനി ആയിട്ടുള്ളൊരു ടീം തന്നെയാണ്. പിന്നെ ഇതാ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കണം, നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ദാനിഷയാണ് കേട്ടോ. നല്ല രസമാണ്, അവൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. ടൂറിലൊക്കെ സെബിയിൽ ദാനിഷ ഭയങ്കര ക്യൂട്ട് കപ്പിൾസാണ് കേട്ടോ, മാഷാല്ലാ അടിപൊളിയാണ്. അവരുടെ ആ ഒരു പ്രസൻസ് ആയിരുന്നു നമുക്ക് ഇങ്ങനെ ചടഞ്ഞു കൂറി ഇരിക്കുന്ന ആൾക്കാരെല്ലാം കേട്ടോ, നല്ല ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. സെബിയിൽ ഭയങ്കര ഒരു ഇതായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറ് മാഷാല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗ്യാങ് ഭയങ്കര ഇതായിരുന്നു, എസ്പെഷ്യലി ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ച് കളിച്ച് പോകുന്നൊരു ടീം തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ രസമായി. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഉള്ള സൽമാൻ ഇത് ഓരോ ചളി അടിക്കുന്നുണ്ട്, അത് കേട്ട് ഇവർ ചിരിക്കുന്നുണ്ട്. സൽമാൻ പിന്നെ ഇതിലുള്ളൊരു ബാച്ചിലറും അവനാണ്, അവനും കൂടെ പെണ്ണട്ടിയ ഇനിയിപ്പോൾ ശരിയാവും. ഇപ്പോൾ ഇതാ എല്ലാവരും നാല് പെൺകുട്ടികളും കൂടെ നടന്ന് പോവാണ്, നല്ല രസമായിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ മെഹർത്ത് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും, നല്ല ജോളിയായിട്ടുള്ള ഒരാളാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. ഇതാ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഒന്ന് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതാ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണം. ഒരു നല്ല രസമായിട്ടോ, ഈ ഒരു ടീം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെന്താ ഇനി എന്തായാലും ഞാൻ ഇനിയിപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റെയർ കേസ് ഇതാട്ടോ, നമ്മൾ അന്ന് മുകളിലുള്ള ഇപ്പോൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മളുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഒരു ഏരിയ കുറച്ച് കുറവ് മീൻസ് അല്ലാതെ വീതിയില്ല, പക്ഷെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു വലിയ റൂമായിരിക്കും നല്ലത്. വാലമാര, അതുപോലെ കട്ടില്, ടി വി, ബാത്റൂം എല്ലാം സെറ്റപ്പ് തന്നെയാണ്. നല്ല വൃത്തിയാണ്, എല്ലാം നല്ല വൃത്തിയുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അല്ല, അവർ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിരുന്നു നമ്മൾ വരുന്ന സമയത്ത് തന്നെ, ഓരോ ഫാമിലി പോയ ഉടനെ തന്നെ. അപ്പോൾ നല്ല വൃത്തിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ആണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, എന്തായാലും വന്ന് നോക്കുക. അഫോർഡബിൾ പ്രൈസാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം എന്തായാലും എന്താ റൂം ടൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ പുറത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് നമുക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ട് കളിക്കുക മഞ്ഞിതാകുമ്പോൾ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ പുറത്ത്. നല്ല രസമുള്ള ക്ലൈമറ്റ്, നല്ല രസം. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല റൂമുകളിലൊന്നും, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് കൊതി തീരുന്നില്ല. അലമാരയൊക്കെ നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് എത്ര വേണേലും വെക്കാം ഡ്രസ്സും. എനിക്കൊന്നൊരു 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക ശരിക്കും. അത്രയും ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഒരു ദിവസമൊക്കെ പോരുമ്പോൾ നമുക്ക് ഒരു സങ്കടമായി വരും വേഗം പോരുമ്പോട്ടോ.
അപ്പൊ ഞാനിപ്പോ നീ പുറത്തിങ്ങനെ നോക്കിയപ്പോ എനിക്ക് പുറത്തേക്ക് പോവാനും തോന്നുന്നുണ്ട്. ഇങ്ങനെ വെറുതെ കൈയ്യണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരക്കാന്ന്. പണ്ട് ഞാൻ ഈ കാറിന്റെ ഓട്ടോറിക്ഷന്റെ ഒക്കെ പിന്നാലെ ഇങ്ങനെ എഴുതി വെക്കൂട്ട പേര്. എന്റെ പേര് എഴുതും, വേറെ ആരുടെ പേര് എഴുതൂല. ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും ഫുഡ് ആർത്തിയോടെ കഴിക്കണം, കാരണം അത്രയും വിശന്നിട്ടുണ്ട് എല്ലാവർക്കും. രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടിൽ കുട്ടി ദോശയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ ഒരുപാട് കാലമായി കഴിച്ചിട്ട് സാമ്പാറൊക്കെ കഴിക്കാൻ പറ്റി, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഭൂരി ഉണ്ട്, പിന്നെ അതിലേക്ക് പിന്നെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ പഴം, മുട്ട, എന്ത് വേണമെങ്കിലും കഴിക്കാം. തയ്യമോൾക്ക് ഭക്ഷണം വേണ്ടെന്ന് കേട്ടോ, അവൾ അങ്ങനെ ഇരിക്കട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോരുകയാണ്. ഇതാ അഖിൽ, അഖിലിനൊന്നും കാണിക്കാൻ അവരൊക്കെ ഇപ്പം നീക്കുന്നേ ഉള്ളു. അപ്പം യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ അഖിൽ ജവാദ് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പൊള്ളിയാണ് വയനാട്ടിൽ. ഈ രണ്ട് സ്ഥലങ്ങളും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ, കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.